നമസ്കാരം മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. ഏവരും പ്രതീക്ഷയോടെ ചെവി കോർക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ പലരും ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കൊറോണ വൈറസ് അവസാനിക്കണേ എന്ന കാര്യം. എന്നാൽ അത്തരത്തിൽ ഒരു ആശ്വാസ വാർത്തയാണ് മൈക്രോസോഫ്റ്റ് മുൻ മേധാവിയും ശതകോടീശ്വരനുമായ ബിൽ ഗേറ്റ്സ് പ്രവചിക്കുന്നത്. അടുത്ത വർഷം അവസാനിക്കുന്നതിന് മുൻപ് കൊറോണ വൈറസ് ബാധ അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. ഏറെ ആശ്വാസകരം. എന്നാൽ പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യം ലോകത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നു. കൊറോണ വൈറസ് അവസാനിക്കുന്നതിന് മുൻപേ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഈ മരണങ്ങളിൽ പലതും കൊറോണ വൈറസ് മൂലമായിരിക്കില്ല, മറിച്ച് ഓരോ സ്ഥലത്തുമുള്ള ആരോഗ്യ സംവിധാനത്തിന്റെ അപര്യാപ്തത മൂലവും തകരാറിലായിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ മൂലമായിരിക്കും സംഭവിക്കുകയെന്നും ബിൽ ഗേറ്റ്സ് പറയുന്നു. ഈ രോഗത്തെ രാഷ്ട്രീയ വൽക്കരിക്കുന്നതിനെതിരെയും ഗൂഢാലോചന വാദക്കാർക്കെതിരെയും അദ്ദേഹം ആനടിച്ചു. ഇത് രണ്ടും വൈറസിനെ തളയ്ക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ നൽകുന്ന പ്രതീക്ഷയുടെ കിരണം ഇതാണ്. 2021 അവസാനത്തോടെ സാമാന്യ ഫലപ്രദമായ ഒരു വാക്സിൻ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നും ഇത് ലോകത്തെ മിക്കവാറും ആളുകളെയെല്ലാം കുത്തിവയ്പ് നടത്താൻ ഇടയാക്കുമെന്നുമാണ്. അടുത്തിടെ ഗേറ്റ്സ് തന്റെ സമയം വൻതോതിൽ വൈറസുകളെ കുറിച്ച് ചിന്തിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അദ്ദേഹം 2015 തന്നെ ഇത്തരം ഒരു വൈറസ് വന്നേക്കാമെന്നും അതിനുള്ള മുന്നൊരുക്കം നടത്തണമെന്നും പറഞ്ഞിരുന്നു. ചെയ്യേണ്ടത് എന്താണെന്നും അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഓരോ രാജ്യത്തെയും പട്ടാളക്കാർ വന്നേക്കാവുന്ന യുദ്ധങ്ങൾക്ക് സജ്ജരാകാൻ മോക്ക് ഡ്രില്ലുകൾ അല്ലെങ്കിൽ വാർ ഗെയിമുകൾ നടത്താറുണ്ട്. അതായത് യുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ച് തങ്ങളുടെ കഴിവുകളും പോരായ്മകളും സ്വയം വിലയിരുത്തും. അതുപോലെ സജ്ജരാകണം എന്നായിരുന്നു അദ്ദേഹം അന്ന് നൽകിയ മുന്നറിയിപ്പ്. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും കീഴിലുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇതേവരെ കൊറോണ വൈറസിനെതിരെയുള്ള പ്രതികരണം എന്ന വണ്ണം $350 ദശലക്ഷം വിവിധ കാര്യങ്ങൾക്കായി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിലും കൂടുതൽ വികസിത രാജ്യങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായാണ് ചിലവിട്ടത്. എന്നാൽ ഇനിയും എല്ലാവരും ചേർന്ന് കോടിക്കണക്കിന് ഡോളർ ചിലവിടണം. അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം ട്രില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തികാഘാതം വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു. പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൃത്യതയില്ലാത്ത ഡേറ്റ അവിടങ്ങളിൽ വൈറസ് ഏൽപ്പിക്കുന്ന അഗാധത്തെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം കിട്ടുന്നതിന് തടസ്സമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. August 17 വരെ ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ കണക്കുപ്രകാരം ഭൂഖണ്ഡത്തിൽ ഏകദേശം 10 ലക്ഷം പേർ രോഗബാധിതരാകുകയും 25,000 പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ 52,000 പേർ മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് പ്രദേശങ്ങളിലെയും ശരിയായ മരണസംഖ്യ മിക്കവാറും ഇതിൽ കൂടുതലായിരിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. എന്നാൽ കൊറോണ വൈറസ് മാത്രമല്ല വികസ്വര രാജ്യങ്ങളിൽ ഇപ്പോൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും പറയുന്നു. ഗേറ്റ്സ് പ്രവചിക്കുന്ന ദശലക്ഷക്കണക്കിന് മരണങ്ങൾ COVID-19 നേരിട്ടുണ്ടാകുന്നതായിരിക്കില്ല. ഇവയിൽ 90% പരോക്ഷമായ കാരണങ്ങളിലായിരിക്കും സംഭവിക്കുക. ലോക്ക്ഡൌൺ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിനും മറ്റ് രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ലഭിക്കുന്നതിനും പ്രശ്നം സൃഷ്ടിക്കുന്നു. മലേറിയ, എയ്ഡ്സ് എന്നീ രോഗങ്ങൾ മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്നും ഗേറ്റ്സ് പ്രവചിക്കുന്നു. വേണ്ടത്ര കൃഷി ചെയ്യാത്തതിനാൽ പട്ടിണി പെരുകും, വിദ്യാഭ്യാസ നിലവാരം താഴുകയും ചെയ്യും. പട്ടിണിക്കെതിരെയുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയത് കൊറോണ വൈറസിന് മുന്നിൽ മനുഷ്യരാശി അടിയറ വയ്ക്കുമെന്നും ഗേറ്റ്സ് പറയുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് വാക്സിൻ വാങ്ങി നൽകണമെന്ന് ഗേറ്റ്സ് നിർദ്ദേശിക്കുന്നു. ഇതിനെ അങ്ങനെ നിസ്വാർത്ഥ സേവനമായിട്ടൊന്നും കാണേണ്ട. ചിലയിടങ്ങളിൽ വൈറസ് നിലനിന്നാൽ അതും മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുമെന്നുള്ള കാര്യവും മനസ്സിൽ വെക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വികസിത രാജ്യങ്ങളിൽ വാക്സിൻ കൂടിയ വിലയ്ക്ക് കുത്തിവെച്ചാൽ അതിന്റെ ഗവേഷണത്തിനും ക്ലിനിക്കൽ ട്രയലുകൾക്കും ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും മറ്റുമായി ചിലവിട്ട പണം തിരിച്ചു പിടിക്കുകയും പാവപ്പെട്ട രാജ്യങ്ങളിൽ വില കുറച്ച് നൽകുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിക്കാൻ $10 മുതൽ $12 ബില്യൺ ചിലവ് വരികയുള്ളൂവെന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ തുകയും അമേരിക്ക ചിലവിടുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ അമേരിക്കയിൽ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന അപ്രതീക്ഷിത ചേരിതിരിവ് ഇതിലെല്ലാം ഇടങ്കോലിട്ടേക്കാമെന്നും അദ്ദേഹം പറയുന്നു. മാസ്ക് ധരിക്കുന്നത് വരെ രാഷ്ട്രീയ വൽക്കരിക്കപ്പെടുന്നു. ഇത്തരം ആവശ്യമില്ലാത്ത വിവാദങ്ങൾ മനസ്സിൽ കയറിപ്പറ്റി കഴിഞ്ഞാൽ അവ പിന്നെ തിരുത്താനാവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കയിൽ നേരാവണ്ണമുള്ള നേതൃത്വം ഇല്ലാത്തതും പ്രശ്നങ്ങൾ വഷളാക്കാൻ ഇടയാകുന്നുണ്ടെന്നും ഗേറ്റ്സ് അഭിപ്രായമുണ്ട്. ലോകത്തെ ഒറ്റ സൂപ്പർ പവർ രാജ്യം നേരത്തെ തന്നെ കാര്യങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കേണ്ടതായിരുന്നു. വാക്സിൻ വികസിപ്പിച്ചെടുത്താൽ മാത്രം പോരാ, അവ ജനങ്ങൾ സ്വീകരിക്കുകയും വേണം. അടുത്തിടെ നടത്തിയ ഒരു സർവേ കണ്ടെത്തിയത് അമേരിക്കയിൽ മുന്നിലൊരാൾ FDA അംഗീകരിച്ചു
അംഗീകരിച്ച വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കും എന്നതാണ്. ഫ്രീ ആയി നൽകിയാൽ പോലും വേണ്ടെന്ന് വെക്കുമത്രേ. ഭാഗ്യവശാൽ നിലവിലെ വിലയിരുത്തൽ പ്രകാരം ലോകത്തെ 30 മുതൽ 60% പേർ വാക്സിൻ സ്വീകരിച്ചാൽ പോലും COVID-19 നിയന്ത്രണത്തിൽ കൊണ്ടുവരാമത്രേ. ലോകമെമ്പാടുമായി 150-ലേറെ വാക്സിനുകൾ വികസിപ്പിക്കുന്നുണ്ട്. ഇവയിൽ 6 എണ്ണം അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ ഹോം ആൻഡ് ലൈഫ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.